നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി വയനാട് ജില്ലക്കാർക്ക് പ്രിയങ്കരനാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിൽ, ജനപ്രതിനിധികൾക്കിടയിലൊക്കെ സുപരിചിതനായ ആൾ. റവന്യൂ വകുപ്പിലെ ഒരു തഹസിൽദാർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹം ഒരു ക്യൂസ് മാസ്റ്ററാണ്. എന്നാൽ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച പദ്ധതികളിലൊന്നായ നവകേരളം കർമ്മ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററാണ് ശ്രീ സുരേഷ് ബാബുവാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ, ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നവകേരളം കർമ്മ പദ്ധതിയിൽ ധാരാളം പദ്ധതികൾ അതിൻ്റെ കൂടെ തന്നെ ഉപപദ്ധതികളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിതകേരളം മിഷൻ പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. നവകേരളം കർമ്മ പദ്ധതി എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും? സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. ഒരു കേരളത്തിൻ്റെ വികസനം, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പരിപാടികൾ, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നവകേരളത്തിനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നവകേരള സൃഷ്ടി എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മിഷനുകളാണ്, നാല് ഏരിയയിൽ പ്രവർത്തിക്കുന്ന നാല് മിഷനുകളാണ്. ഹരിതകേരള മിഷൻ, ലൈഫ് മിഷൻ, പിന്നെ വിദ്യാകിരണം, അതുപോലെ തന്നെ ആർദ്രം മിഷൻ. ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടുള്ള മിഷനുകളുണ്ട്. ഇപ്പോൾ ഇവയെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിൻ്റെ പരിപാടികളും പ്രവർത്തനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ് നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. ജില്ലാതലത്തിൽ ഇത് എപ്പോഴൊക്കെയാണ് ഇതിൻ്റെ അവലോകനം നടത്തുന്നത്? എങ്ങനെയാണ് അതിൻ്റെ വിലയിരുത്തലും കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്? ഏതൊക്കെ സമയങ്ങളിലാണ്? നമ്മളിപ്പം നവകേരളം കർമ്മ പദ്ധതി നാലും മിഷനുകളും കൂടെ ഒന്നിച്ചാണെങ്കിൽ പോലും ഈ നാല് മിഷനുകളും സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ മിഷനും അതിൻ്റേതായ ഉത്തരവാദിത്വമുള്ള കോർഡിനേറ്റർമാരുണ്ട്, നോഡൽ ഓഫീസർമാരുണ്ട്. അപ്പം നവകേരളം കർമ്മ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ ഹരിതകേരള മിഷൻ്റെയും കൂടെ ജില്ലാ കോർഡിനേറ്ററും ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഈ ഹരിതകേരള മിഷന് പ്രധാനമായിട്ടും മൂന്ന് ഉപമിഷനുകളുണ്ട്. അതായത് ജലസംരക്ഷണം, കൃഷി പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം. അപ്പോൾ ഈ മൂന്ന് മിഷനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹരിതകേരള മിഷൻ സാധാരണഗതിയിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട സംരക്ഷണം അതീവ പ്രാധാന്യത്തോടു കൂടി ലോകമുറ്റുനോക്കുന്ന ഒരു സംഭവമാണല്ലോ. വയനാട് ജില്ലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഹരിതകേരള മിഷനാണ്. ഇപ്പോൾ ഈ പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് വരുന്നുണ്ട്? നമുക്ക് ഈ പശ്ചിമഘട്ട സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ വയനാടിൻ്റെ ഒരു തനത് പരിപാടിയെക്കുറിച്ചിട്ട് പറയാം. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് കബനി നദി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതമാണ് കബനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കബനിയുടെ ഒരു ദീർഘകാല സംരക്ഷണവും പുനരുജ്ജീവനവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് കബനിക്കായി വയനാട്. നമ്മുടെ വയനാട് ജനത തുടങ്ങിയതെന്നായിരുന്നു? അതേ 2022 ഏപ്രിലിൽ ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖും ഞങ്ങളുടെ നവകേരളം കർമ്മ പദ്ധതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ മാഡം TN സീമ മാഡവും എല്ലാവരും പങ്കെടുത്ത വലിയൊരു ചടങ്ങിൽ വെച്ചായിരുന്നു ആ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ 15 തദ്ദേശ സ്ഥാപനങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തു. മാനന്തവാടി മുനിസിപ്പാലിറ്റിയും മറ്റ് അതോട് വൈത്തിരി മുതൽ തുടങ്ങുന്ന ഒരു 14 പഞ്ചായത്തുകളും തിരഞ്ഞെടുത്തു. അവിടെ നമ്മൾ ദീർഘകാല പരിപാടിയാണ്, ഒരു 6-7 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടുള്ള വളരെ ദീർഘമായിട്ടുള്ള പരിപാടികളാണ്, എന്നും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമുക്ക് കബനിയെ സംരക്ഷിക്കണമെങ്കിൽ കബനിയിലേക്ക് എത്തിച്ചേരുന്ന ഓരോ ചെറിയ കൈവഴികൾ, ഓരോ ചെറിയ നീർച്ചാലും നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ കബനിയെ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോ വർഷം വരുമ്പം നമ്മളെന്ത് ചെയ്യും, നമ്മൾ പുഴയിലെ ഏക്കൽ കോരും, മണൽ കോരും, അങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കാര്യമായില്ല, മറിച്ച് ആ പ്രധാന നദിയിലേക്ക് വരുന്ന മുഴുവൻ നീർച്ചാലുകളെയും നമ്മൾ സംരക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ അത്തരം നീർച്ചാലുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഞങ്ങൾ IT മിഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് മാപ്പിംഗ് എന്ന് പറയുന്ന മാപ്പത്തോൺ ആക്ടിവിറ്റി നടത്താം എന്ന് ആലോചിച്ചത്. അങ്ങനെ ഹരിതകേരള മിഷൻ്റെ റിസോഴ്സ് പേഴ്സൺസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വൈത്തിരിയിൽ തുടങ്ങിയ മാപ്പത്തോൺ ഈ കബനിക്കായി വയനാട് എന്ന് പറയുന്ന ക്യാമ്പയിനിൽ ഉൾപ്പെട്ട 15 തദ്ദേശ സ്ഥാപനങ്ങളിലും നമ്മളത് പൂർത്തിയാക്കി. മാനന്തവാടി ഭാഗത്തെത്തിയപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ നമ്മളുടെ കൂടെ ചേർന്ന് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി. മീനങ്ങാടി പോളിടെക്നിക്കിലെ കുട്ടികൾ പങ്കാളികളായി. അങ്ങനെ വലിയൊരു വിജയമായിരുന്നു ആ മാപ്പിംഗ്. അതാണ് കബനിക്കായി വയനാട്. ഇങ്ങനെ കണ്ടെത്തിയ നീർച്ചാലുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അവതരിപ്പിക്കും. ഇനി അവതരിപ്പിച്ച് കഴിയുമ്പം ആ കണ്ടെത്തിയ നീർച്ചാലുകളെ നമുക്ക് എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടോ
അല്ലെങ്കിൽ ജലസേചന വകുപ്പ് പോലെയുള്ള മണ്ണ് സംരക്ഷണ വകുപ്പ് പോലെയുള്ള മറ്റു വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയോ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഓരോ നീർച്ചാലും നമ്മൾ സംരക്ഷിക്കണം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, പഞ്ചായത്തുകളുടെ കൂടി ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും. നമ്മൾ ഈ പരിപാടി സത്യത്തിൽ പഞ്ചായത്തുകളുടെ പരിപാടിയാണ്. ഹരിത കേരളം മിഷന്റെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപാടിയാണ്. നമ്മൾ ഇതിന്റെ സാങ്കേതിക സഹായം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മേൽനോട്ടം വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തേണ്ടത് അവർ തന്നെയാണ്. ഇപ്പൊ വയനാട് ജില്ലയിൽ ഞങ്ങളുടെ അനുഭവത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 100% മിഷന്റെ കൂടെ ഉണ്ട്. അതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പശ്ചിമഘട്ടം, കേരളത്തിലെ 9 ജില്ലകളിൽ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന 9 ജില്ലകളെ സർക്കാർ സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലത്തെ ചില തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾ, സോറി, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രദേശങ്ങൾ, ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഈ മാപ്പിംഗ് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ജില്ലകളിൽ മുഴുവൻ തദ്ദേശ സ്ഥാപനത്തിലും മാപ്പിംഗ് ഇല്ല. അത് കാരണം പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ മാത്രം. പക്ഷേ വയനാടിനെ കുറിച്ച് അറിയാലോ, വയനാട്ടിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും നമ്മൾ പശ്ചിമഘട്ടത്തിൽ പെടുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അതൊരു മാപ്പിംഗ് വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കബനിക്കായി വയനാടിൻ്റെ കൂടെ തന്നെ ജില്ലയിലുള്ള 26 തദ്ദേശ സ്ഥാപനങ്ങളിലെയും നീർച്ചാലുകളെ കണ്ടെത്താനുള്ള മാപ്പിംഗ് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇനി നമ്മൾ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിലും മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് എങ്ങനെയാണ്? അത് ഹരിത കേരള മിഷന്റെ കൃഷി പരിസ്ഥിതി ഉപമിഷൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ വരുന്ന ഒരു പരിപാടിയാണ് ഈ പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് ഒരു ആശയത്തിലേ ഉള്ളൂ. 1 സെന്റ് മുതൽ അങ്ങോട്ട് എത്ര ഏരിയ വരെയും നമുക്ക് തനത് സസ്യജാലങ്ങളും ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ആവാസ വ്യവസ്ഥ ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഈ വെറുതെ കിടക്കുന്ന ഭൂമി ഉണ്ടാവുമല്ലോ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആശയം. വയനാട് ജില്ലയിൽ ഇപ്പോൾ നമുക്ക് 45 പച്ചത്തുരുത്തുകൾ സജീവമായിട്ടുണ്ട്. സജീവം എന്ന് പറയാൻ കാരണം നമ്മൾ തുടങ്ങിയതെല്ലാം ഉണ്ടാവണമെന്നില്ലല്ലോ, ചില പഞ്ചായത്തുകളുടെ സംരക്ഷണത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ട് ഏതായാലും 45 സജീവമായിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കൊരു top 10 നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 1st വരുന്നതാണ് വെങ്ങപ്പള്ളിയിലുള്ള ചോലപ്പുറം പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. അത് ആ ഒരു നദിയുടെ തീരത്താണ്, മുളകൾ കൊണ്ടുള്ള പച്ചത്തുരുത്താണ്. എത്ര സെന്റ് ഒക്കെ വരും? ഏകദേശം 1.5 ഏക്കറോളം, 2 ൽ താഴെ 1.5 ഏക്കറോളം വരുന്നൊരു പച്ചത്തുരുത്താണ്. നല്ല മുളകൾ എല്ലാ 2 പ്രളയത്തെ അതിജീവിച്ച് നല്ല ഭംഗിയായിട്ടത് പിന്നെ വളർന്നു വരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്നല്ലോ ഈ കാവുകളുടെ സംരക്ഷണം, പിന്നെ നക്ഷത്രവനം പദ്ധതി, അങ്ങനെയൊക്കെ കുറെ, പിന്നെ മുളകൾ വെച്ച് പിടിപ്പിക്കുന്നത്, ഇതെല്ലാം ഇപ്പൊ സംയോജിപ്പിച്ചിട്ടുണ്ടോ പച്ചത്തുരുത്തിൽ? അങ്ങനെയല്ല, അത് ഓരോ ഏജൻസികളും അവരുടേതായ പദ്ധതികൾ വെച്ചിട്ട് പലതും ചെയ്യുന്നുണ്ട്. ഇത് ഹരിത കേരള മിഷൻ ആശയം ഇതാണ്. ഇങ്ങനെ ഉണ്ടാകുന്നിടത്ത് ഒരു ജൈവവേലി വേണം, അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ജൈവവേലി വേണം. ഈ കോൺസെപ്റ്റ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ വർഷവും പരിസ്ഥിതി ദിനത്തിന് നമ്മൾ എല്ലാവരും ഓരോ വർഷത്തെ അവിടെ ഇവിടെയൊക്കെ നടും. അപ്പോൾ അതൊരു 100,000 മരം നട്ടാൽ ചിലപ്പോൾ 25,000 പിടിക്കും, 75,000 പോകും. അതിൻ്റെ പ്രത്യേകത, അതിനൊരു ഫ്രെയിം ഇല്ലല്ലോ. നമ്മളെവിടെയെങ്കിലും നമ്മൾ നടന്നു, നമ്മൾ പോരുന്നു, ആരും അത് തുടർ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ പച്ചത്തുരുത്ത് കോൺസെപ്റ്റ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത്. തൊഴിലാളികളൊക്കെ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിൽ. അപ്പോൾ നമ്മൾ പഞ്ചായത്തുകളോട് പറയും നിങ്ങളൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു 5 സെൻറ് സ്ഥലം ഒരു പഞ്ചായത്ത് തരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലുറപ്പുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവരവിടെ ഇപ്പം നമ്മളാൽ പറ്റുന്ന ഏജൻസികളെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ചെടികൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പോലെയുള്ളതായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ചെടികൾ കൊടുക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഫോറസ്റ്റ് ചെടികൾ കിട്ടും. നാട്ടിൻ പ്രദേശത്തുള്ള ചെടികൾ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അത് 3 വർഷം വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പരിപാലിക്കും ഈ പച്ചത്തുരുത്തിനെ. അപ്പോൾ മനസ്സിലാവില്ല, അത് നിലനിന്ന് കിട്ടും. അങ്ങനെയാണ് ഈ 45 പച്ചത്തുരുത്തുകൾ സർവൈവ് ചെയ്തിരിക്കുന്നത്. ശരിക്കും വയനാട് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ആഴ്ചയിലും ധാരാളം വിനോദസഞ്ചാരികൾ വന്ന് റിസോർട്ടുകൾ ഫുള്ള്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഫുള്ള്, നിരത്തുകൾ പോലും റോഡിലിറങ്ങാൻ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, അത്രയ്ക്കും സഞ്ചാരികൾ വരുന്നുണ്ട്. അവരുപേക്ഷിക്കുന്നതും ഇവിടെ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിസങ്കീർണമായിട്ടൊരു വിഷയമാണ്. നമുക്കറിയാം ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ മനോഭാവം മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരം. പക്ഷെ അതിന് കാലമെടുക്കും. നമ്മൾ ഓരോ രീതിയിലുള്ള സമൂഹമാണ്, കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഹരിത കേരള മിഷൻ അത് ഈ മേഖലയിൽ ശുചിത്വ മിഷൻ്റെ ഇടപെടലുകളുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. അതിലൊരു ഒരു സെഗ്മെൻറ്റ്, ഒരു ഘടകം മാത്രമാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ക്യാമ്പയിനുകളാണ് ഏറ്റെടുത്ത് നടത്താറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം സർക്കാരിൻ്റെ തന്നെ നമുക്കറിയാം മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പയിനുണ്ട്. ജനുവരിയിൽ നമുക്ക് മാലിന്യമുക്തമായിട്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ മറ്റ് ഏജൻസികളുമായി ചേർന്ന് ഹരിത കേരള മിഷനും അതിൽ പങ്കാളിയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ
നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ ഈ മാലിന്യ സംസ്കരണത്തിന്റെ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. വേറെ ഏജൻസി ഉണ്ടെങ്കിലും അവർക്ക് ഇവരെ സഹായിക്കാന്ന് മാത്രമേ ആത്യന്തികമായ ഉത്തരവാദിത്വം അതത് തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലയാണ്. ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ മാലിന്യ സംസ്കരണം ഹരിതകർമ്മസേന വീടുകളിലും സ്ഥാപനങ്ങളിലും പോയി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു. അത് ഒരു ശേഖരണ കേന്ദ്രത്തിലേക്ക് മാറുന്നു. അവിടെ നിന്ന് അത് വലിയൊരു ശേഖരണ കേന്ദ്രത്തിലേക്ക് പോകുന്നു. കമ്പനികൾ കൊണ്ടുപോകുന്നു. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന റീസൈക്കിൾ ചെയ്യുന്നു. ഇവിടെ അങ്ങനത്തെ സംസ്കരണം വലിയ തോതിൽ നടക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ. നമുക്കിവിടെ അങ്ങനെ ഒരു സംസ്കരണശാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഇപ്പം കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്കരണ കേന്ദ്രം ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ അത് ഈ പ്ലാസ്റ്റിക് തരംതിരിച്ചിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റീസൈക്ലിങ്ങിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഈ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നമ്മൾ കൊടുക്കണം. വീടുകളിൽ നിന്ന് 50 രൂപ കൊടുക്കണം. സ്ഥാപനങ്ങൾ മിനിമം 100 രൂപ കൊടുക്കണം. അത് വേസ്റ്റിൻ്റെ അളവനുസരിച്ച് സ്ഥാപനങ്ങളുടെ യൂസർ ഫീ കൂടി വരും. 250, 500, 1000 ഒക്കെ ആയിട്ട് പോകും. സർക്കാർ സ്ഥാപനങ്ങൾ നിർബന്ധമായിട്ടും യൂസർ ഫീ കൊടുക്കണം. നമ്മൾ വിചാരിക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാണെന്നല്ല, സർക്കാർ സ്ഥാപനങ്ങളും യൂസർ ഫീ കൊടുക്കണം, മാലിന്യം കൊടുക്കണം. അപ്പം അങ്ങനെ ഹരിതകേരള മിഷൻ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് എൻ്റെ വാർഡ് 100-ൽ 100 ക്യാമ്പയിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ, ഈ ഓരോ നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളും 100% വാതിൽപ്പടി ശേഖരണവും 100% യൂസർ ഫീ. വാതിൽപ്പടി ശേഖരണം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ 100% വീടുകളിലും സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേന എത്തുക, എല്ലായിടത്തുനിന്നും മാലിന്യം ശേഖരിക്കുക, എല്ലായിടത്തും യൂസർ ഫീ കിട്ടുക. അതൊരു നല്ല വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അതിൽ ഞങ്ങളിപ്പം നടന്നതിൽ പുൽപ്പള്ളി പഞ്ചായത്തും തരിയോട് പഞ്ചായത്തും മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ മാസം 100% നേട്ടം കൈവരിച്ചു. ഇതൊക്കെ ഇപ്പം ലൈവായിട്ട് നടക്കുന്നു. ഇതിൻ്റെ ഭാവി എന്തായിരിക്കും അടുത്ത? ഏതാ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഈ പ്രവർത്തനങ്ങളുടെ ഭാവി? നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് മറ്റേ, പക്ഷെ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം, ഒന്ന് വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക്. നമ്മൾ പ്ലാസ്റ്റിക് ആര് ഒരു ചെറിയ മിഠായി കട്ട്ലാസ് ഉപയോഗിച്ചാൽ പോലും അത് നമുക്ക് ഇടേണ്ട സ്ഥലത്ത് ഇട്ടിട്ട് അത് സംസ്കരണത്തിന് കൈമാറുക. ഒരു പ്ലാസ്റ്റിക്കും വലിച്ചെറിയാതിരിക്കുക, സൂക്ഷിച്ചു വെച്ചിട്ട് ശാസ്ത്രീയമായ സംസ്കരണത്തിന് കൈമാറുക. കാരണം നമ്മുടെ ആരുടെയും വീട്ടിലോ സ്ഥാപനത്തിലോ ഇന്ന് പ്ലാസ്റ്റിക് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. ഉണ്ടെന്ന് പലരും പറയും, ഇൻസിനറേറ്ററൊക്കെ വെക്കും, ശാസ്ത്രീയമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വീട്ടിലുള്ളത് സ്ഥാപനത്തിലുള്ളത് നമ്മൾ ശേഖരിച്ച് നന്നായി ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ട് ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുത്തേക്കുക. ഒരു പ്രശ്നമില്ല. അവർ 50 രൂപ മാസം വീട്ടുകാരുടെ 50 രൂപ കൊടുത്തേക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഹരിത ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രമാക്കാനുള്ള ക്യാമ്പയിൻ ഹരിതകേരള മിഷൻ തുടങ്ങുന്നുണ്ട് ഇപ്പം. അതുപോലെ തന്നെ ഹരിത ഓഫീസ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലെ 32 പോലീസ് സ്റ്റേഷനുകളും ഹരിത പോലീസ് സ്റ്റേഷനുകളെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പരിശോധന കഴിഞ്ഞു. അത് ഉടനെ ഉണ്ടാവും. ഒരു 25 സ്ഥലത്ത് പരിശോധന കഴിഞ്ഞു. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ പോലീസ് സ്റ്റേഷൻ? ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ചില നോംസ് നമ്മൾ പറയുന്നുണ്ട്. അവിടെ ഈ മാലിന്യം തരംതിരിച്ച് വെക്കാനുള്ള ബിന്നുകൾ ഉണ്ടായിരിക്കണം. പിന്നെ അവിടുത്തെ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം. അവിടെ പേപ്പർ കപ്പോ പേപ്പർ പ്ലേറ്റോ അവിടുത്തെ ഒരു പരിപാടിയിലും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ ഉണ്ടായിരിക്കണം ആ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ കുറച്ചൊരു 5-10 നോംസ് ഉണ്ട്. നല്ല ഗാർഡനിങ് ഉണ്ടെങ്കിൽ അതിന് അധികം മാർക്ക് കൊടുക്കും. ബേസിക് ആയിട്ടുള്ള ഇത്രയും പോലീസ് വകുപ്പും പിന്നെ ഓരോ ഓഫീസുണ്ട്. നമ്മളിപ്പോൾ 2 മുൻപേ 300 ഓഫീസുകളെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇനി നമ്മൾ ആരോഗ്യ വകുപ്പിലെ ഓഫീസുകളെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഒരു ക്യാമ്പയിനായിട്ട് എടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 25 പോലീസ് സ്റ്റേഷൻ മുഴുവൻ ജില്ലയിലെ മുഴുവൻ വരും. ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ്. നമ്മൾ പരിശോധന പൂർത്തിയായിട്ടില്ല. ഞാൻ പറഞ്ഞ 32 25 പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അപ്പം ബാക്കി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് പ്രഖ്യാപനം നടക്കും. അപ്പം അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ മറ്റ് ഏജൻസികളുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ഒരു ജില്ലേൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാടുമായിട്ടും കർണാടകമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പം കബനിക്കായി വയനാട് എന്ന് പറഞ്ഞ പദ്ധതിയാണെങ്കിലും വെള്ളം ഒഴുകുന്നത് കർണാടകത്തിലേക്കാണ്. ആ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം ആണെങ്കിലും നമ്മൾ രണ്ട് വനമേഖലയോട് ചേർന്ന് നിൽക്കണം, കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും. അപ്പോൾ അവരുടെ ഒരു സഹകരണം ഇക്കാര്യത്തിലുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു സന്ദേശം നമ്മൾ കൈമാറുന്നുണ്ടോ? നമ്മളിപ്പോൾ അതൊരു തരം ഒരു ഇൻ്റർസ്റ്റേറ്റ് റിലേഷൻസ് ആണ്. അത് ഒരു ഭരണതലത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ തലത്തിൽ ചെയ്യേണ്ടതാണ്. എന്തായാലും അത് അങ്ങനെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മിഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തരം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും അതുപോലെ ആളുകളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും ആളുകൾക്ക് കൂടുതൽ പരിശീലനങ്ങളൊക്കെ നൽകിയിട്ടൊക്കെ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതകേരള മിഷൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മറ്റൊരു ക്യാമ്പയിനാണ് ജലബജറ്റ്. അത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ആദ്യമാണ് ജലബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബജറ്റൊക്കെ നമ്മളറിയാം, നമ്മൾ ഫൈനാൻഷ്യൽ ബജറ്റ് നമുക്കറിയാം. ധനം കമ്മിയാണോ മിച്ചമാണോ എന്നറിയാമെന്ന് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ ബജറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജലം, ഒരു പഞ്ചായത്തിൽ ജലം മിച്ചമാണോ അല്ലെങ്കിൽ കമ്മിയാണോ എന്നറിയുന്നുള്ളൊരു പഠനമാണ്, ഒരു അക്കാദമിക്കാണ്, പ്യൂർലി അക്കാദമിക്കാണത്.
അക്കാഡമിക്കുള്ള പഠനമാണ് ജല ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിൽ 14 ജില്ലകളിലും ഒരു ജില്ലയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ആദ്യഘട്ടത്തിലെടുത്തു. അതിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് മാനന്തവാടി ബ്ലോക്കായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ മാനന്തവാടി ബ്ലോക്കിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലും നമ്മൾ ജല ബജറ്റ് തയ്യാറാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് വെച്ചിട്ട് അത് പ്രകാശനം ചെയ്തത്. അപ്പോൾ ജല ബജറ്റിൽ നമ്മൾ ചെയ്യുന്നത് CWRDയുമായി ചേർന്നുകൊണ്ട്, സാങ്കേതികമായി അവരാണ് എൻ്റെ ഉപദേശം തരുന്നത്, അവരുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഈ പഞ്ചായത്തുകളിലെ ചില രീതിയിലുള്ള വിശകലനങ്ങളും വിവരങ്ങളും നമ്മൾ നടത്തും, വിവരശേഖരണം നടത്തും. ആ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ പഞ്ചായത്തിൽ മൊത്തത്തിൽ ജലം മിച്ചമാണോ അല്ലെങ്കിൽ കുറവാണോ എന്നുള്ളത്. അപ്പോൾ ജലം മിച്ചമാണെന്ന് വിചാരിക്കുക, മിച്ചമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പക്ഷേ ഒരു വൈരുദ്ധ്യം ഉണ്ടാവും, ജലമിച്ചമായിരിക്കും. പുൽപ്പള്ളി ഭാഗത്തൊക്കെ ജലമിച്ചമായിരിക്കും, പക്ഷേ അവിടെ നമുക്ക് വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം തേടി പോകണം. അപ്പോൾ നമുക്ക് ചിലപ്പം ആ പ്രദേശത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ നല്ല തിരുനെല്ലി ഒരു വാർത്ത ഉണ്ടല്ലോ, ഒരു വലിയ ഒരു 75 ഏക്കറിലെ നെൽകൃഷി തിരിച്ചു പിടിച്ചത്. അവിടെ വലിയ പദ്ധതിയൊന്നുമല്ല, ചെറിയ ചില തടയണകൾ പോലുള്ള പദ്ധതികൾ വെച്ചിട്ടാണല്ലോ നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും ഈ ജലമിച്ചമാണെന്ന് പറയാൻ. ഇപ്പോൾ അത് പനമരം ബ്ലോക്കിൽ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ബത്തേരി ബ്ലോക്കിലേക്ക് ജല ബജറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കടക്കുകയാണ്. നാല് ബ്ലോക്കിലേക്ക് അവസാനം വയനാട് ജില്ലയിലെ മുഴുവൻ ബ്ലോക്കിലും ജല ബജറ്റ് നമ്മൾ തയ്യാറാക്കി പ്രകാശനം ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഒരു വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഇളം തലമുറ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവസമൂഹവും ഇതിനോട് എങ്ങനെ സമീപിക്കുന്നുണ്ട്? അവർ ഈ കാര്യത്തിലൊക്കെ ബോധവാന്മാരാണോ? നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കാരണം നമുക്ക്, നമ്മൾ മുതിർന്ന ആളുകളല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ടത്. സത്യത്തിൽ ഈ പറഞ്ഞതുപോലുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് വേണ്ടത്. ഈ ഇത്തരം ക്യാമ്പയിനുകളിൽ തീർച്ചയായിട്ടും 100% ഈ വിദ്യാർത്ഥികളുടെയും വിദ്യാലയങ്ങളുടെയും കുട്ടികളുടെയും സഹകരണം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഹരിത കേരള മിഷൻ്റെ ഈ മാപ്പ്, ഞങ്ങളുടെ മാപ്പിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് പോലും പലയിടങ്ങളിലും കുട്ടികൾ അവരുടെ പരിസ്ഥിതി ക്ലബ്ബുകൾ പങ്കെടുക്കാറുണ്ട്. അവർക്ക് ഞങ്ങളിങ്ങനെ മാപ്പിങ്ങിൻ്റെ ചെറിയ ചെറിയ ബേസിക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്തരം സംരക്ഷണ പ്രവർത്തനങ്ങൾ ആവശ്യകത ബോധ്യപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ഹരിത കേരള മിഷൻ തന്നെ ടീൻ ഫോർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അതായത് ജില്ലയിലുള്ള NSS ചേർന്നിട്ട്, NSS കുട്ടികളുമായിട്ട് ചേർന്നിട്ട്, അപ്പോൾ അവരോട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ തുടങ്ങി 2 ക്യാമ്പയിൻ തുടങ്ങിയിട്ട്. അപ്പോൾ ക്യാമ്പയിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് എല്ലാവരുടെയും വീട്ടിലൊരു 3 ബിന്ന് വെക്കുക, സ്വന്തം അവരുണ്ടാക്കിയ ബിന്നോ വാങ്ങിയ ബിന്നോ, എന്നിട്ട് അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ 3 തരം തിരിച്ചിട്ട് അതിൽ നിക്ഷേപിക്കുക, എന്നിട്ട് ഹരിതകർമ്മസേന കൈമാറുക. നല്ലൊരു വിജയകരമായ അങ്ങനെ ചെയ്ത് നല്ല വളരെ വിജയകരമായ രീതിയിൽ തുടങ്ങിയാണ്. ഇപ്പം നമുക്ക് ഈ ഓരോ വർഷവും കുട്ടികളിങ്ങനെ മാറി മാറി വരാണല്ലോ വെച്ചാൽ, ഓരോ ബാച്ച് പോകുകയാണല്ലോ വെച്ചാൽ, അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വീണ്ടും നമ്മളത് ആ രീതിയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ നടത്തുന്നു. സംസ്ഥാന തലത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് ആരാണ്? ഇപ്പം ഞങ്ങളുടെ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഇതേപോലെ മിഷൻ ഉണ്ട്, നവകേരളം കർമ്മ പദ്ധതി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ TN Seema മാഡമാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ കൺസൾട്ടൻസ് ഉണ്ട്, അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടം നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള കീഴിലാണ് ഈ നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മേഖലാതല അവലോകന യോഗത്തിൽ നമുക്ക് ഹരിത കേരള മിഷൻ്റെ വയനാട് ജില്ലയിലെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ വിശദീകരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള മോണിറ്ററിങ്ങും കൃത്യമായിട്ട് ഇതിൽ ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്നവർക്കുള്ള പുരസ്കാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ? പ്രവർത്തകർക്കുണ്ടോ? അതേ ജില്ലാ തലത്തിലുള്ളതാണോ ഉള്ളത്, സംസ്ഥാന തലത്തിലാണോ? ഇല്ല, അങ്ങനെ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ പുരസ്കാരങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഒരു പഞ്ചായത്ത് 100% ആയി കഴിഞ്ഞാൽ എൻ്റെ വാർഡ് 100-ൽ 100 എന്ന് പറയുന്ന ക്യാമ്പയിനിൽ നന്നായി പെർഫോം ചെയ്യുന്ന 100% ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് മൊമെൻറ്റോ സമ്മാനിക്കും, അവരെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കും. അതൊക്കെ ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ പിന്നെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നല്ല മികച്ച പിന്തുണ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ ജില്ലയിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, ഒന്നെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും 26 നമുക്ക് മികച്ച പിന്തുണ തരുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, വയനാട് ജില്ലയിൽ മികച്ച ക്വിസ് മാസ്റ്റർമാരിൽ ഒരാളാണല്ലോ താങ്കൾ, സുരേഷ് ബാബു എന്ന് പറയുന്ന ക്വിസ് മാസ്റ്റർ എന്ന പേരിലായിരിക്കും കുറേ പേർക്കെങ്കിലും അറിയപ്പെടുന്നത്. കുറേ പേർക്ക് അത് ഡെപ്യൂട്ടി കളക്ടർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. കുറേ പേർക്ക് തഹസിൽദാർ എന്ന പേരിലായിരിക്കും, ചില ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഹരിത കേരളത്തിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഈ ക്വിസ് മാസ്റ്ററിലേക്കുള്ള വളർച്ച എങ്ങനെയായിരുന്നു? ഇല്ല, അത് നമുക്ക് അറിയാലോ, നമ്മൾ ചെറുപ്പം മുതലേ ഇത്തരം ചില കാര്യങ്ങളിലിങ്ങനെ ഏർപ്പെട്ട് വരുന്നത് കൊണ്ട് ഒരു 2011 മുതലാണ് ഇതിനെ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്നത്. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണല്ലോ, അപ്പോൾ നമുക്കങ്ങനെ വലിയ ക്യാമ്പയിനോ അല്ലെങ്കിൽ സ്ഥാപനം പോലും നടത്താൻ പറ്റില്ല. നമ്മൾ പിന്നെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പരിപാടികളായിട്ടാണ് വന്നത്.
പിന്നെ അത് കുറച്ച് വലിയ രീതിയിൽ വന്നു. നമ്മളെ ജില്ലയ്ക്കകത്തും പുറത്തൊക്കെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഇപ്പോൾ 100+ ക്വിസ് കോമ്പറ്റീഷൻസ് നമ്മൾ സംസ്ഥാന തലത്തിലടക്കം നടത്താൻ സാധിച്ചു. അപ്പോൾ അത് ഇത് തന്നെ നമുക്ക് ഈ കുട്ടികളോടുള്ള മറ്റ് നമ്മൾ പറയല്ലോ നമുക്ക് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ കുട്ടികളോടുള്ള സ്ഥാപനങ്ങളോടുള്ള ചില താല്പര്യങ്ങൾ, അതുപോലെ തന്നെ ഈ മോട്ടിവേഷണൽ ക്വിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കി ഒരു 10-15 സ്കൂളുകളിൽ. കുട്ടികൾക്ക് ക്വിസ്സാണ് നടക്കുന്നതെന്ന് കുട്ടികളോട് പറയില്ല. അപ്പൊ അവർക്കൊരു പരിപാടി ഉണ്ടെന്ന് അറിയാം. അപ്പൊ പിള്ളേർ ആ പരിപാടിക്ക് വരുന്നു, പെട്ടെന്നാണ് സ്പോട്ടിൽ അത് ക്വിസ് ആയിട്ട് മാറുന്നു. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ക്യൂ എണ്ണെന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജില്ലയിൽ. അത് കോവിഡ് വന്ന് പ്രളയം വന്നോടുകൂടിയിട്ട് എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നിന്ന് പോയതാണ്. അതൊക്കെ നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പഠനമൊക്കെ എങ്ങനെ സർക്കാർ ജോലിക്ക് വേണ്ടി പഠിച്ചപ്പോൾ പഠിച്ചതാണോ അതല്ലയോ ചെറുപ്പകാലത്ത് സ്കൂൾ പഠനകാലം മുതലേ തന്നെ ഇങ്ങനെ ഉള്ളൊരു പൊതുവിജ്ഞാനമൊക്കെ പഠിച്ചു? നമ്മൾ പണ്ട് മുതലേ ഈ വായനശാല പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വണ്ടിയാൻ പറ്റിയ യുവശബ്ദം ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള കൊച്ചു കൊച്ചു ക്യൂസുകളൊക്കെ അങ്ങനെ നടത്തും. പിന്നെ നമ്മളതിനെ കുറച്ചും കൂടി ഇമ്പ്രവൈസ് ചെയ്തു. നല്ല പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പം നമ്മളെ ഒരു സ്ഥലത്ത് ക്വിസ് നടത്തിയിട്ട് കാണുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ വിളിക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനായി. അവൻ കുറച്ചുകൂടെ വലുതാക്കി കുറച്ച് പ്രൊഫഷണൽ ടൈപ്പിലാക്കി. അങ്ങനെ പിന്നെ ഇന്റർ കോളേജിയറ്റും പൂക്കോട് വെറ്ററി കോളേജിലും അതുപോലുള്ള അങ്ങനത്തെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നമുക്ക് നടത്താൻ സാധിച്ചു. ഓക്കെ, നമ്മൾ സമയം അവസാനിപ്പിക്കാറായി. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇതൊക്കെ ഈ സർക്കാർ തലത്തിൽ കുറേ പദ്ധതികൾ ഇങ്ങനെയുണ്ട്. അതിലൊരു വെറൊരു പദ്ധതി മാത്രമായി ഒരു ചടങ്ങായി നടക്കുന്നതിലുപരിയായിട്ട് പൊതുജന പങ്കാളിത്തവും നേരത്തെ പറഞ്ഞതുപോലെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും അതിനുള്ളൊരു സമർപ്പണമാണല്ലോ നിങ്ങൾ നടത്തുന്നത്. വ്യക്തിപരമായ ഒരു അനുഭവം, ജനങ്ങളുടെ പങ്കാളിത്തം, ആ ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു അനുഭവം എന്താണ്? ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ പദ്ധതികളൊക്കെ സാധാരണ നമ്മുടെ കയ്യിൽ 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അത് ആശയം വേണം, ഇംപ്ലിമെൻറ്റും ചെയ്യണം. ഇത് രണ്ടും ഇല്ലാത്തത്തോളം കാലം ഒരു പദ്ധതിയും വിജയിക്കില്ലല്ലോ. പക്ഷേ ഹരിത കേരള മിഷന് ഫണ്ടില്ല. ഫണ്ടിങ് ഏജൻസിയേ അല്ല ഹരിത കേരള മിഷൻ. 1 രൂപ പോലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലോ മറ്റേതെങ്കിലും നമ്മളെ സമൂഹത്തിലോ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ ഇപ്പം ഞാനൊരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഈ മാപ്പിംഗ് അല്ലെങ്കിൽ മാപ്പത്തോൺ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ വയനാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ തന്ന പിന്തുണ വ്യക്തിപരമായിട്ട് ഒരു വലിയ സന്തോഷം തന്നാണ്. നമ്മൾ 26 സ്ഥലത്തും അതിന് ഇനോഗ്രേഷൻ വെച്ചിരുന്നു. 26 സ്ഥലത്തും മികച്ച പങ്കാളിത്തമാണ്. എല്ലാവരും തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾ, നാട്ടുകാർ, തൊഴിലുറപ്പുകാർ, മെമ്പർമാർ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട്, കാരണം അവർക്കൊന്നും കാശൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ അത്രയും ജനകീയമായിട്ടുള്ള അതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ചോദ്യമാണത്. അങ്ങനെ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്ന. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മറ്റ് മിഷനുകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആർദ്ര മിഷനുമായിട്ടും വിദ്യാകരണമായിട്ടൊക്കെ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജില്ലയിലുള്ള മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആരോഗ്യ പരിശോധന നടത്തുന്ന ഒരു ക്യാമ്പയിനുണ്ട്, ഹരിതം ആരോഗ്യം. പിന്നെ അത് ഇപ്പം അതുപോലെ കുട്ടികളിലെ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കുട്ടികളുമായിട്ടുള്ള അവരുടെ ആരോഗ്യ പരിശോധന നടക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സുരേഷ് ബാബു സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഈ പശ്ചിമഘട്ടം നിലനിൽക്കണം, നമ്മുടെ കബനി നിലനിൽക്കണം, നമ്മുടെ ഭൂപ്രദേശം നിലനിൽക്കണം, നമ്മുടെ ആവാസ വ്യവസ്ഥയത്രയും നിലനിൽക്കണം. അതിനായി നമ്മൾ പ്ലാസ്റ്റിക് വിരുദ്ധമായതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ വിമുക്തമായതോ മാലിന്യമുക്തമായതോ ഒക്കെ ആയിട്ടുള്ള ഒരു കേരളം, ആ പച്ചപ്പ് തുരുത്തുകൾ കൊണ്ട് നിറഞ്ഞ ഒരു കേരളം അല്ലെങ്കിൽ ഒരു ജില്ല, ഒരു പ്രദേശം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ചും ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്തും അല്ലെങ്കിൽ പരമാവധി മാലിന്യങ്ങളെ കുറച്ചും നമ്മുടെ ജലസ്രോതസ്സുകളെയും പ്രകൃതി സംരക്ഷണത്തെയും ഒക്കെ പ്രാധാന്യം നൽകിയൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം. അതിന് ഇതുപോലുള്ള പദ്ധതികൾ ഉപകരിക്കട്ടെ, ഇതേപോലുള്ള ആളുകളുടെ നേതൃത്വം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നവകേരളം കർമ്മപദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരിതകേരളം മിഷൻ പോലുള്ള പദ്ധതികളൊക്കെ വളരെ വിജയകരമാകട്ടെ, അങ്ങനെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.